പാലക്കാട് ധോണിയിൽ കാട്ടാനാക്രമണത്തിൽ പശുചത്ത സംഭവത്തിൽ ഉടൻ നഷ്ടപരിഹാര തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധം നടത്തി. സിപിഐഎമ്മിൻ്റെയും കർഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ പശുവിൻ്റെ ജഡം JCBയിൽ കയറ്റി റോഡരികിൽ നിർത്തിയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് വനം വകുപ്പ് 60,000 രൂപ നഷ്ടപരിഹാരം അനുവദിച്ചു. ക്ഷീരകർഷകനായ ജിജോ തോമസിന്റെ പശുവാണ് കഴിഞ്ഞ രാത്രി ധോണിയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ചത്തത്. രാത്രി 12 കൂട്ടമായി എത്തിയ ആനകൾ പശുവിനെ കുതറിയെറിയുകയായിരുന്നു. 8 മുതൽ ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി സുഗാവ് ബിനോയ് വനംവകുപ്പിൽ ആർച്ചി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞ കാര്യം, ആന റോഡ് ക്രോസ് ചെയ്യില്ല, ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് വരാതെ. ഈ മുണ്ടൂർ പ്രദേശത്തുള്ള ആനയെ ആട്ടി വാളയാർ റേഞ്ചിലേക്ക് വിടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ആറാട്ടി തിരിച്ചു ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങണം. ഈ ആപത്താണ് ബിനോയ് ചൂണ്ടിക്കാണിച്ചത്. അത് അവർ ശ്രദ്ധിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ജനവാസ മേഖലയിലുള്ള വീട്ടിൽ റോട്ടിൽ നിന്ന് 700 മീറ്റർ ഉള്ളിലുള്ള കോമ്പൗണ്ടിൽ, അതും മതിൽ കെട്ടി തിരിച്ച കമ്പിവേലിയുള്ള 2 കമ്പിവേലി കടന്ന് 3-ാമത്തെ കമ്പിവേലിയുടെ ഉള്ളിൽ നിൽക്കുന്ന പശുവിനെയാണ് എടുത്തെറിഞ്ഞത്. അങ്ങനെയാണ് കൊല്ലപ്പെട്ടത്. 18 ലിറ്റർ പാല് ഇറക്കുന്ന പശുവാണ്. ഈ ഓരോ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് പശുവിൻ്റെ കോമ്പൻസേഷൻ കിട്ടണം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അടിയന്തര പ്രശ്നം എന്ന് പറഞ്ഞത് പശുവിൻ്റെ വില കിട്ടണമെന്നായിരുന്നു. 65,000 രൂപയാണ് വെറ്റിനറി സർജൻ വിലയായിട്ട് നിശ്ചയിച്ചത്. ആ പൈസ വേണമെന്നാണ് ആവശ്യപ്പെട്ട 60,000 രൂപ അവരിപ്പോൾ തന്നു. 5,000 രൂപ തുടർച്ചയായിട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ സമരം ഇപ്പോൾ അവിടെ അവസാനിപ്പിക്കണം. വനംവകുപ്പ് കാണിച്ച നിസ്സംഗതയാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് ഉടമസ്ഥരുടെ വാദം. ജനവാസ മേഖലയിൽ ആനകൾ എത്തിയ വിവരം അറിയിച്ചപ്പോൾ RRT സംഘം കൃത്യമായി ഇടപെട്ടില്ലെന്നും ആരോപണമുണ്ട്. പശുവിന്റെ ഉടമയായ കർഷകന് അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. പ്രതിഷേധത്തെ തുടർന്ന് കർഷകന് 60,000 രൂപ നഷ്ടപരിഹാരമായി വനംവകുപ്പ് കൈമാറി. ഇതിനിടെ നിലവിലെ RRT സംഘത്തിന് പകരം വയനാട്ടിൽ നിന്നുമുള്ള പുതിയ സംഘത്തെ ധോണിയിൽ എത്തിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അതായത് ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവർ ചെയ്യാതാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിലും ഞങ്ങൾക്ക് സമരം വേണ്ടി വരും. നാളെ ഒരു മനുഷ്യൻ്റെ ശരീരം ഇങ്ങനെ എടുത്തു വെക്കാതിരിക്കാൻ ഒരു മുൻകരുതലാണ് എടുക്കുന്നത്. നിങ്ങൾ ആ നിലയിലുള്ള ഒരു സമ്മർദ്ദമാണ് കൊടുക്കേണ്ടത്. PT7 പിടികൂടി കൂട്ടിലാക്കിയിട്ടും ധോണിയിൽ സ്ഥിരമായി കാട്ടാനെത്തുന്നതിൽ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരമൊരുക്കി ഭീതി അകറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പാലക്കാട്.